ഇത്ര സന്തോഷം മമ്മുള്ളൊരു ഒരു വൈബാണ്, പോസിറ്റീവ് വൈബാണ്. ഇത്ര ചാടി ചാടി നിക്കാൻ തോന്നും, ഇത്ര ഹാപ്പിനെസ്സും ഇങ്ങനെ ഞാൻ നോർമലി കാണാം. നമുക്ക് നമ്മുടെ സ്വന്തം മദർ കുറച്ച് നമുക്ക് കുട്ടിത്തത്തിലേക്ക് പോകും. കുട്ടിത്തം എന്റെ അടുത്തൊക്കെ ഭയങ്കര റൗഡി തുണമാണ്. അത്രയുള്ളൂ എന്നെ പോകുന്നു. അതൊക്കെ പോലെ അപ്പൊ ഇന്ന് മമ്മ സ്പെഷ്യൽ ആയ ചിക്കൻ മമ്മുണ്ടാക്കുന്നത് മാംഗ്ലൂർ സ്പെഷ്യൽ എന്ന് പറയാം. വെറുതെ നമ്മളൊന്ന് അങ്ങനെ ഉണ്ടാക്കുന്നല്ലേ. മാംഗ്ലൂർ സ്പെഷ്യൽ തന്നെ കബാബ് ബിരിയാണി ആണ്. ചിക്കൻ കബാബ് ബിരിയാണി ഇതൊക്കെ ടേസ്റ്റ് ആണ്. ഞാൻ ഓൾറെഡി ടേസ്റ്റ് ആക്കിയിട്ടുണ്ട്, ബേബിയും കഴിച്ചിട്ടുണ്ട്. സോ ഇവിടെ വന്നിട്ട് മമ്മ ആക്കിയിട്ടില്ലേ. സോ നമുക്കിന്ന് പിന്നെ അടുക്കളയുടെ ഒരു ഒന്നൊന്നര സീനായിരുന്നു ബേബി ലൈവ് പോയത്. കാണാത്തവർ ബേബിന്റെ ചാനൽ വിസിറ്റ് ചെയ്യും. പിന്നെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ പൊള്ളി വീഡിയോസ് ഞാൻ എടുക്കുന്നുണ്ട്. അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ കബാബ് ബിരിയാണി ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണേന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ കബാബിനുള്ള മസാല എന്തൊക്കെയാണെന്നാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. കബാബ് മസാല, മഞ്ഞപ്പൊടി, ലെമൺ ജ്യൂസ്, കോൺഫ്ലോർ പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓക്കെ മമ്മ, ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, കബാബ് മസാല ഇട്ടു, ജിഞ്ചർ ഗാർലിക് ഇട്ടു, ടേമറിക് ഇട്ടു, ഉപ്പ്, കോൺഫ്ലോർ, ലെമൺ ജ്യൂസ്. ഞാനിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴത്തേനും മമ്മേനോട് ചോദിച്ചു, മമ്മ ഇതില് വെള്ളം ഒഴിക്കണ്ടേന്ന്. ഇനിയിപ്പോ വിട്ടുപോയതാണെന്ന് അറിയാം. അപ്പൊ മമ്മ പറഞ്ഞ ഇല്ല എന്ന് വെച്ചാൽ ചിക്കനിലുള്ള വെള്ളം കൊണ്ട് തന്നെ അത് കറക്റ്റ് മസാല ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. മമ്മ പറഞ്ഞത് കറക്റ്റാണ്, കറക്റ്റ് അതായിട്ടുണ്ട്, മസാല ആയിട്ടുണ്ട്. ആ ചിക്കനിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ വന്നത്. സാധാരണ എക്സ്ട്രാ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാവരും. ഇത് നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ വെള്ളം നിൽക്കണുണ്ടാവും. അതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആഡ് ചെയ്യണ വാട്ടറാണ് കിടക്കുന്നത്. ഇപ്പം മമ്മ പറഞ്ഞത് കറക്റ്റാണ്, ആ ഡ്രൈ മസാലയിൽ ഈ ചിക്കൻ വന്നപ്പോൾ കറക്റ്റായി മസാല. കബാബിനുള്ള മസാല ഇവിടെ റെഡിയായി സെറ്റായിരിപ്പുണ്ട്. ഇനി നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോറിനുള്ള വെള്ളം തിളക്കാൻ വെക്കാം. ഓക്കെ മമ്മ, ചോറിന് വേണ്ടിയുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. മമ്മ ഇനി വെള്ളം ചൂടാക്കാൻ ശേഷം എന്താ ചെയ്യുന്നത്? ഇതൊക്കെ അതിന്റെ അകത്തേക്ക് ഇടാനാണ്. ഇതിന്റെ അകത്ത് പച്ചമുളക്, ഓൾ സ്പൈസസ്, ഏലക്ക, കുരുമുളക്, ഇതെല്ലാം അങ്ങനത്തെ എല്ലാ സാധനങ്ങളും. എനിക്ക് ഇതിന് ചില ഐറ്റം ഇഷ്ടമല്ല, അപ്പൊ ഞാൻ മാക്സിമം ഇടാതിരിക്കും. അപ്പൊ മമ്മ ഇതൊക്കെ ഇടാല്. ഇനി എന്ത് ചെയ്യും മമ്മ നെക്സ്റ്റ്? ഉപ്പ് ഇടുവാല്ലേ. ഓക്കെ, ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് അല്ല ഇടാല്. സോ ഇത് ബേസിക്കലി മർമോനെ ബിരിയാണി ആക്കാൻ പഠിപ്പിക്കണല്ലേ. ശ്രദ്ധിക്കണം, സൺഫ്ലവർ ഓയിൽ ആണ്, ഇറ്റ്സ് നോട്ട് കോക്കനട്ട് ഓയിൽ.
ശരിക്കും തളം വന്നതിന് ശേഷമാണ് ഞാൻ അരിയുള്ളത്. അപ്പൊ ചെറിയൊരു ബ്രേക്ക് ഉണ്ട് അല്ലേ. ചെറിയൊരു ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ വേണ്ടെന്ന് വിചാരിച്ച് ആ ഒരു ഗ്യാപ്പ് കൊണ്ട് നമുക്ക് ഈ ഓണി സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. സൺഫ്ലവറിൽ അമ്മ വരുമ്പോ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ ടൈമിലൊക്കെ എനിക്ക് നേരെ വന്നിങ്ങനെ നോയിക്കൊണ്ടിരിക്കണം, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഉണ്ടാക്കുന്ന സ്റ്റൈലല്ല അമ്മ ഉണ്ടാക്കണം. അമ്മ ഉണ്ടാക്കണ കുറച്ച് ഡിഫറെന്റ് ആണ്, ഉണ്ടാക്കണ കാണാനും ഭയങ്കര രസമാണ്. അതൊക്കെ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് നോയിക്കൊണ്ടിരിക്കും. സ്പീക്കർമാരെ കബാബൊക്കെ പൊരിക്കാൻ നടന്ന് ഇങ്ങനെ വന്ന് നോയിക്കൊണ്ടിരിക്കും. ഇടക്കിടക്ക് തിന്നാൻ വരും. അമ്മ ഇപ്പൊ ചോദിച്ചോളൂ, കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ അമ്മ എക്സ്ട്രാ ഡേം ചെയ്തു. അമ്മ ഞാൻ മുഞ്ചൊന്ന് കാണിക്കും. ഓക്കേ, അടുത്തത് എന്താ? വെള്ളം തിളച്ചിട്ടുണ്ട്, മമ്മീനെ അരിയിടാം. ആദ്യം വരും കളർ പിടിച്ച. ഓക്കെ, ക്യാഷ് റെഡിയായിട്ടുണ്ട്. ബ്രൗണായി, ഒരുപാട് ബ്രൗൺ ആയ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ നോക്കട്ടെ സോന, നന്നായി ബ്രൗൺ ആയോ എന്ന്. ഞാൻ ചൂട് മാറുന്ന നോക്കാം, ചൂടോടെ കഴിച്ച് പാവുള്ളിക്കണ്ട. അടുത്തത് എന്താണ് സോനിന്? ഇനിയാണ് മമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കബാബ് ബിരിയാണിയുടെ ബിരിയാണിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ മസാല ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞോടത്തെ. സവാള, ടൊമാറ്റോ, ഗീ, ഇത് ചില്ലി പേസ്റ്റ് ആക്കി വെച്ചത്, ലെമൺ ജ്യൂസ്, ബിരിയാണി മസാല, ടേമറി, പെപ്പർ പൗഡർ, ജീര പൗഡർ, ചില്ലി പൗഡർ, സൺഫ്ലവർ ഓയിൽ, മല്ലിയില, പുതിനില, പെപ്പില. അടിപൊളി. ഓക്കേ, അപ്പൊ ഇനി ഇതെല്ലാം കൂടെ എന്ത് ചെയ്യും? മസാലക്ക് വേണ്ടി വാട്ടി എടുക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇനി മസാലക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നോക്കാം. ആദ്യം ബിരിയാണി പൊട്ടി ചൂടാക്കാൻ നോക്കും അല്ലെ. അപ്പൊ ബിരിയാണി പൊട്ട് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് സൺഫ്ലവർ ഓയിൽ വെക്കാം. ആ കൂട്ടത്തിൽ തന്നെ നെയ്യും ഇടും. മമ്മ പറഞ്ഞതാണ് ഇത്, ഞാൻ ചോദിക്കുന്നു. മമ്മ എന്തെങ്കിലും മാത്രമാണ് ഇതൊക്കെ റെഡിയാക്കാൻ ഞാനും. അപ്പൊ മമ്മ എന്നോട് നെയ്യ് എടുത്തോളാം പറഞ്ഞു. അപ്പൊ നെയ്യ് തരാന്ന് വെച്ചു. അപ്പൊ മമ്മടെ സ്റ്റൈൽ ഇതാണ്. ഞാൻ യൂസ് ആക്കിയ കോക്കനട്ട് ഓയിൽ ആണ്. ഞാനും അതെ, കോക്കനട്ട് ഓയിൽ ആണ്. മമ്മ സൺഫ്ലവറും നെയ്യും. നല്ല ടേസ്റ്റ്. ഇപ്പൊ സീക്രട്ട് ഒക്കെ പൊളിഞ്ഞു. പക്ഷെ എന്നാലും മമ്മ ഉണ്ടാക്കണ പോലെ ആവൂല. മമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ ട്രൈ ചെയ്യാം. ഞാൻ അതറിയാലോ. പാവം മരിച്ചു വേണ്ട പോരെ എല്ലാവർക്കും. ഇനി വേപ്പില ഇടണം. ഇത്ര ഇട്ടാ മതി. വേപ്പില ഇടണം. മമ്മ ഫുൾ ആക്ഷൻ തോന്നുന്നു. എല്ലാരും പറയും ഞാൻ ഭയങ്കര ആക്ഷൻ. മമ്മേനെ ആരങ്ങനെ പറയാനും വേണ്ട. മമ്മക്ക് ഞാൻ ലാംഗ്വേജ് ഫുൾ
ഫുള്ള് അപ്പോൾ എല്ലാ സവാള ഇടണേ മമ്മ എല്ലാ സാധനങ്ങളും ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ എടുത്താലേ അതായിരിക്കും ടേസ്റ്റ് വന്ന മസാല ഞാൻ എപ്പോഴും പിശുക്ക് കാണിക്കും സോന എന്നെ വഴക്ക് വരെ എപ്പോഴും चोर वेट ऊटी वड़ी ओके सवाड़ा नोट टोमाटो अल मम्मा टोमाटो नेक्स्ट उप उपल नेक्स्ट उप जिंजर गार्लिक पेस्ट कबाबिलും ഇട്ടതു കൊണ്ട് ഇതില് അധികം വേണ്ട അല്ലേ ടൊമാറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിനു ശേഷം ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്ത് ഇടാം ഫുള്ളന്നാ അമ്മ ഫുള്ള് സ്പൈസി ആൾക്കാരായത് ഫുള്ളി ഞാൻ ആണെങ്കിൽ ഇതിനെ പകുതി പച്ച മസാല മാർന്നായി വാട്ടിയെടുക്കാം അതാണ് അമ്മ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചു വെച്ചാദ്യമേ ഓക്കെ ഈ മസാല ഞാൻ കൈയടക്കിയിരിക്കുകയാണ് ആ ടൈമിൽ മമ്മ കബാബിന്റെ ഫ്രൈ ആക്കി എടുക്കും ഓക്കെ टोमाटो ना आड़ी टोमाटो चिली एल ना पल पउडर्स पउडे मसाल स्मेल विशप सहित वेग आ मसाल पचमुक मारी पुदीन मल इन लेमन ज्यूस कह കബാബ് റെഡിയായിട്ടുണ്ട് ഇനി മസാലയൊക്കെ മിക്സ് ചെയ്യാം
ആരൊന്നും പറയണില്ല. രണ്ട് പീസൊക്കെ കഴിച്ചു, പിന്നാണ് മൂളി. അത് പിന്നെ കബാബ് കഴിച്ചു, മസാല കഴിച്ചില്ല. നേരത്തെ ഫ്രൈ ചെയ്തു. എത്ര വേണം മമ്മ? കുറച്ച് വയ്ക്കാം. അതെ, കുറച്ച് വയ്ക്കാം. മതി മതി മതി. ഓക്കെ, നമ്മൾക്ക് ഇങ്ങനെ എക്സ്ട്രാ നീ എണ്ണയൊക്കെ വെക്കണം മമ്മ. ഇതിന്റെ സത്തടങ്ങി എണ്ണ തന്നെ വെക്കണം. ഈ മിക്സിയുടെ ടൈമിൽ തന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചാൽ കാഷു ഒണിയനൊക്കെ ഒരു ഇച്ചിരി ഇച്ചിരി ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന ടൈമിലുള്ളതാണ് ഈ ഏരിയ. കുറച്ച് പുതിന. ഓക്കെ, അടുത്തത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചാണ് ലൈം ഇട്ട് കൊടുക്കാം. അവിടെ എല്ലാരും പയിച്ചിട്ട് വീര് വിശന്നിരിപ്പുണ്ട്. ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ ലോലിപോപ്പ് അടിപൊളി. ഇപ്പൊ എനിക്ക് ലെഗ് പീസ് വേണമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇനി ഒരു 5 മിനിറ്റ്സ് നമുക്ക് മൂടി വെക്കാം. സ്മെല്ല് രക്ഷയില്ല, സഹിക്കാൻ പറ്റാതെ. ഓക്കെ ഗൈസ്, ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ മമ്മയുടെ ചിക്കൻ കബാബ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാല്ലേ? കണ്ടിട്ട് തന്നെ കൊതിയാനുണ്ട് വാ. ഓക്കെ, നമുക്ക് അടിപൊളിയായിട്ടുള്ള ബിരിയാണി കഴിച്ചു നോക്കാം. ഞാൻ കഴിക്കുന്നത് മുമ്പേ അടിപൊളി എന്ന് പറയാനുണ്ട്, ബിക്കോസ് എനിക്കറിയാലോ നമ്മുടെ ബിരിയാണി തന്നെ മനസ്സിലാവും. യെസ്, പൊളി. സോനു ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കും. സോനെ കുറച്ച് കൊതിപ്പിക്കാം നമുക്ക്. എല്ലാവർക്കും കൊതി കിട്ടുന്നില്ല. ഓക്കെ, ശുക്ലേറ്റ് കട്ട്. നാല് കാല് ഞങ്ങൾക്കുള്ള എനിക്ക്, അശോകിന്, പപ്പാക്ക്, ജിനുവിന്. സുനുവിന് കാല് തിന്നതിന് ശേഷം മാത്രം.
നാല് കാലും കൊടുക്കും സുനുവിന്. അശോക് അല്ലെങ്കിൽ തുടങ്ങിക്കോ, ഞാൻ അല്ല എന്താണ് കാത്തോണ്ടിരിക്കണത്, മുഹൂർത്തം നോക്കണം ഇനി കഴിക്കാൻ. അങ്ങനെ പറയല്ലേ, സുനു രണ്ടു കാര്യമായിരുന്നു. സുനു അപ്പൊ ഓഫ് ചെയ്ത് മുഖത്തൊന്ന് പ്രകാശം അടിക്കണ്ടെന്ന് പറയണോ ജിനുവിന്റെ മുഖത്ത്. നോട്ടെ എങ്ങനെയുണ്ട് ജിനു? ഭയങ്കര ടേസ്റ്റ്, ചവക്ക് ചവച്ച് വീഴും കന്നിട്ട് പറഞ്ഞു. എങ്ങനെയുണ്ട് മമ്മ എന്റെ മമ്മ ഉണ്ടാക്കി ഫുഡ്? കൊറച്ച് ഫ്രിഡ്ജ് വെച്ച് കൊടുക്കണ്ട ഒരു തോന്നുന്നു. അപ്പൊ ചൂട് പോകില്ല, ഫ്രഷ് പോകില്ല. സലാഡ് എല്ലാരും അങ്ങോട്ടും ഈ ബിരിയാണി എല്ലാം തിന്നിട്ട് തീർക്കാനും മനസ്സ് വരുന്നില്ല. ഞാൻ മറ്റൊരു ദിവസം കൊച്ച വയ്ക്കാന്ന് പെണ്ണേട് ഇത്ര പോകലണ്ട. Mama is blushing, baby. Sundara kaichu Sundara. Sundara. Enadu Sundara? Super undu rashila. Anna. Nalla kalaka masala age pidichu nalla. Appella mariyanda. Neela taste lonu kaichu kaanichu nokkatte. Neela style lonu. Nalla style vena. Vada. Suno, how is it? നമുക്ക് വേണ്ട ചെയ്യാം ഗൈസ്, ശരിക്ക് കഴിക്കണം. അപ്പൊ ഓക്കെ, ഞാനും കഴിച്ചു. എനിക്ക് അരി 100% ഷുവറാണ് അടിപൊളിയായിരിക്കും. കബാബ്, ചിക്കൻ കബാബ് ബിരിയാണി. Seriously, she is where level food il vera vindu njan parayalle, she is where anna parayunnathu pappa vidna bayangara proud endha penna ayi nalla vaari vera level thana endha ammiyakke biryani ammi pappa guys you said no pappa vendule silent ala idana avastha nammale behind the camera inganaanu ammi nu ammi endha ammi konju konju chakki vilikala madala naam അതിലെല്ലാം വരും, എല്ലാം വരും. ഒന്ന് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളവില്ല, അങ്ങനെ തന്നെ ഇടും.
സോനു ഞാൻ സോനു കഴിക്കും സോനു അതിന്റെ പൂട് ഞാൻ ഒന്ന് ആസ്വദിച്ചു വരുമ്പോഴാണ് അതിന്റെ പൂടാണത് അപ്പൊ ഓക്കെ എല്ലാരും ഇത് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് എല്ലാരും കമന്റ് ബോക്സിലും പറയുക അല്ലാതെ നിങ്ങൾ ട്രൈ ചെയ്ത് പിക്സ് അയക്കുക എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് ഒരു വേറെ ലെവൽ ടേസ്റ്റ് ആണുള്ളത് നിങ്ങൾ പറയൂ പറയും ആസ്വദിച്ചിട്ട് പറയുക അപ്പൊ ഓക്കെ നെക്സ്റ്റ് റെസിപ്പിയായിട്ട് ഞങ്ങൾ എല്ലാവരും സ്പെഷ്യലി മമ്മ വീണ്ടും വരുന്നതായിരിക്കും Until then, bye-bye!